ഹലോ, ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അര കിലോ ചിക്കൻ ആണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. അരമണിക്കൂറിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്ന ചിക്കൻ്റെ പീസസും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സോസ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 3 ടീസ്പൂൺ സോയ സോസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവിൽ മുളക് പൊടി ചേർത്തു, വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം മാറ്റിവെക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, തീ കൂട്ടി വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോസും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് 1-2 മിനിറ്റ് ഇളക്കിയെടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്പ്രിംഗ് ഒണിയൻ അവൈലബിൾ ആണെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സ് അറിയിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു.